ഹലോ, അതെ. ഏ, നിങ്ങളിങ്ങനെ കാശിൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയാ? എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള രീതികളില്ലേ? ഏ, നിർത്ത് നിർത്ത്, അങ്ങനെ നിങ്ങളുടെ സൗഹൃദത്തിന് ചെയ്യാനൊന്നും പറ്റില്ല. ഏ, നിങ്ങൾ ഫോൺ വെക്കേ, മേലാലിൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്. ആരച്ചായ രാവിലെ എന്നെ ചൂട് തന്ന്? എനിക്ക് 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാവും, അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യമില്ല. അല്ലല്ലേ, ഇതെന്തൊരു കൂത്ത്! ഫോണിൽ ആരോടോ ദേഷ്യപ്പെട്ട് സംസാരിച്ച് അത് ആരാണെന്ന് ചോദിച്ച്, അത്രല്ലേ ഞാൻ ചെയ്ത് തെറ്റുള്ളൂ. എന്നാ ചായ കുടിക്ക്. എനിക്ക് ചായ ഉണ്ടോ? അവിടെ ഇച്ചായ എന്നാ എന്താ പറ്റിയത്? ഇന്നലെ വൈകിട്ട് തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. എന്താണ്? നീ എന്റെ പിന്നാലെ നടന്നിങ്ങനെ ശല്യം ചെയ്യല്ലേ. അപ്പൊ ഞാനാണ് ശല്യക്കാരി? ഞാൻ ഒരു പാവല്ലേ ഇച്ചായ. നീ ശല്യം ചെയ്തു എന്നല്ല, ശല്യം ചെയ്യല്ലേ എന്നാ പറഞ്ഞത്. അടുത്ത ശല്യം വന്നു. എന്റെ സാറേ, ഞാൻ ഇന്നലെ രാത്രി തൊട്ട് സാറിനെ വിളിക്കാൻ തോന്നുന്നു. ഞാൻ വന്നപ്പോ വൈകിപ്പോയി. ഞാൻ വൈകിയ സമയത്ത് സാറിനെ വിളിക്കുന്ന മോശമല്ല, നൂർത്തേം വിളിക്കായിരുന്നു. ഇന്നലെ എന്നായിരുന്നു വിഷയം? എന്നായിരുന്നേ എന്ത് പ്രശ്നം? അല്ല, ജംഗ്ഷനിൽ എന്തോ ഒരു ചെറിയ വിഷയം ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ അറിഞ്ഞു. ആര് പറഞ്ഞു? അത് ശരി, പബ്ലിക്കായിട്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന നാട്ടുകാർ ശ്രദ്ധിക്കുകയല്ലേ. നേരം വെളുത്തിട്ട് നാട്ടുകാർ മുഴുവനും എന്നോട് കടന്ന് ചോദിക്കുക, എന്നായിരുന്നു വിഷയം, എന്നായിരുന്നു വിഷയമെന്ന്. അത് ഞാനും ഡോക്ടറും തമ്മിലുള്ളൊരു ഇരിപ്പ് വശം വെച്ചിട്ടായി എല്ലാവരും ഈ ചോദിക്കുന്നത്. എന്തോ സംഭവം എന്തുവായിരുന്നു? അത് വലിയ കാര്യമൊന്നുമില്ല. പവിത്രം വിചാരിക്കുന്ന പോലെ അത് വലിയ പ്രശ്നവുമല്ല. ഇത് ചോദിക്കാനാണോ രാവിലെ കുറ്റിയും പറഞ്ഞു വന്നത്? അല്ല, ഇങ്ങനെ രണ്ട് പൈസയുടെ വിഷയം എന്നൊക്കെ ഇങ്ങനെ നാട്ടുകാർ പറയുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു. നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ല? അതെ, വേറെ ഒന്നും പറയാനല്ലോ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ശരിയാ, പവിത്രം ചെന്നാട്ടെ. പവിത്രം, എന്താ പവിത്രം? എന്നോടാണ് ചോദിക്കുന്നത്. ഇതെന്നാ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താന്ന് വെച്ചൊന്ന് പറ. ഇന്നലെ ഡോക്ടർ ബേക്കറിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു പുള്ളിക്കാരൻ ഡോക്ടറെ തടഞ്ഞു നിർത്തിയിട്ട് എനിക്ക് തരാനുള്ള പൈസ നീ ഇപ്പൊ തരണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഇച്ചായനോടാ? ഇത് ആൾക്കാർ ശ്രദ്ധിക്കുന്നു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് എന്ത് ചെയ്ത്? ഈ പുള്ളിക്കാരനെ മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിച്ചിട്ട് ഡോക്ടർ നേരെ കാറ് കയറി ഇങ്ങനെ പോരുകയും ചെയ്തു. ആരാന്ന് എനിക്കറിയുമായിരുന്നു, ഞാൻ ചെന്ന് ചോദിക്കൂലായിരുന്നു. എന്നായാലും ഈ നാട്ടുകാരനല്ല, ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് നിങ്ങളുടെ കോട്ടയംകാരാണെന്നാണ് പറയുന്നത്. ഡോക്ടർ അവിടെ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ? എനിക്കറിയത്തില്ല. ഒരു കാര്യം രണ്ടുപേരോട് ചിന്തിച്ചോ. ഡോക്ടറോട് പറ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്ന നല്ലതാന്ന്. വന്നിരിക്കുന്ന പുള്ളി ചില്ലറക്കാരനല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താ പ്രശ്നം? സത്യം പറ. എന്ത് പ്രശ്നം? ദേ, എന്നെ വെറുതെ മണ്ടിയാക്കാൻ നോക്കല്ലേ. ഇന്നലെ തൊട്ടേ ഞാൻ ഇച്ചായനോട് ചോദിക്കുന്നുണ്ട് ഇച്ചായന്റെ സ്വഭാവത്തിൽ എന്തോ മാറ്റമുണ്ട്, മാറ്റം ഉണ്ടെന്ന്. സത്യം പറ, എന്താ കാര്യം? നീ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ബഹളം വെക്കരുതേ. ഇച്ചായന ആർക്കാ പൈസ കൊടുക്കാനുള്ളത്? ഞാൻ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ട്. അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ ശരിയാവും ചോദിച്ചാൽ മനുഷ്യരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാശൊക്കെ കൊടുക്കാൻ കാണും. ഇന്നലെ വഴി വെച്ച് ബഹളം ഉണ്ടാക്കിയതാരാ? അറിയില്ല. സത്യമാണോ പവിത്ര നീ പറഞ്ഞത്? എൻ്റെ സാറേ, ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് സാറിന് മുന്നിൽ ഇരുന്ന് കള്ളത്തരം പറയേണ്ട ആവശ്യം എനിക്കുണ്ടോ? എന്തോ സംഭവമുണ്ട്, ഇത് നമ്മൾ അറിഞ്ഞാൽ നാണക്കേടാകുമെന്ന് കരുതി ഈ ഡോക്ടർ പുറത്ത് പറയാതിരിക്കുന്ന. എന്നാൽ ഇതെന്താണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അല്ല, ഈ വന്നയാളിനെ ആർക്കെങ്കിലും അറിയാവോ? ഇല്ല, ഒരു മനുഷ്യൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലെന്നാ പറഞ്ഞേക്കുന്നത്. ആരൊക്കെയാ കണ്ടത്? ജംഗ്ഷനിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ പുള്ളി അങ്ങോട്ട് ബഹളം തുടങ്ങിയതും ഡോക്ടർ ഈ പുള്ളിയെ വിളിച്ച് മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിച്ച് സോൾവ് ആക്കി വിടുകയും ചെയ്തു. എന്താ പറഞ്ഞെന്നാരെങ്കിലും കേട്ടോ? അതായത് ഈ ഡോക്ടർ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമായിരുന്നു. അന്നേരം ഈ പുള്ളിക്കാരൻ പറയുക, ഇടാ നിന്നെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് 6 മാസക്കാലമായടാ, നാട്ടുകാരെ പറ്റിച്ച കാശുകൊണ്ട് നീ എത്ര നാൾ ജീവിക്കുമെന്ന് ഈ പറഞ്ഞത് നാട്ടുകാർ മുഴുവൻ കേട്ടതാ. അപ്പോ സാമ്പത്തിക തട്ടിപ്പാട് അഭിപ്രായം എന്നാണോ? ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് ഇന്നലെ ജംഗ്ഷനിൽ വെച്ചായതുകൊണ്ട് നാട്ടുകാരെങ്കിലും ഉണ്ടായിരുന്നു. ഇത് ആൾക്കാരില്ലാത്ത സ്ഥലത്ത് വെച്ചായിരുന്നെങ്കിലോ? അല്ല, പുള്ളിയുടെ കൈ വെച്ചിരുന്നെങ്കിലോ അവരോ അവസ്ഥ ആലോചിച്ചു നോക്കി. എന്നിട്ട് ആ മൃഗം സത്യം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇത് എന്തോ വൻ സാമ്പത്തിക തട്ടിപ്പാണ്. ഞാനൊരു കാര്യം പറയുമോ, സാറിനെ പോലുള്ളൊരു പോലീസ് ഓഫീസർ അയലോക്കത്ത് താമസിക്കുമ്പോൾ ഡോക്ടർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ നാണക്കേട് സാറിനാ. എനിക്കെന്ത് നാണക്കേട്? എനിക്ക് ഒരു നാണക്കേടുമില്ല. ഞാൻ ആ ഡോക്ടറോടൊന്ന് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞ സാറിനോട് ഒന്ന് കാര്യം പറയാമെന്ന്. ഉടനെ ഡോക്ടർ പറയാം അത് വേണ്ടെന്ന്. പവിത്ര, ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒരു പ്രതി പോലീസിൻ്റെ സഹായം ചോദിക്കുമോ? ഇല്ല. അപ്പം കേട്ടിടത്തോളം ഈ മൃഗം പ്രതിയും വന്നയാൾ വാദിയുമാണ്. നീ ഒരു കാര്യം ചെയ്യും, ഈ വന്നയാൾ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. നീ അയാളെ ഒന്ന് തപ്പിയെടുക്കാൻ പറ്റും നോക്ക്. അല്ല, സാറിൻ്റെ ഉദ്ദേശം എന്നാ? അതൊക്കെ പറയാം, ഞാൻ പറഞ്ഞത് ചെയ്യും. അവനെ ഒന്ന് കണ്ടെത്താൻ പറ്റും നോക്ക്. ശരി സാർ. ഓക്കെ.
ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആ മൃഗഡോക്ടറെ പറ്റി ഒരു കഥയുമായിട്ടാണ് പവിത്രം വന്നിരിക്കുന്നത്. ആ മൃഗം ഒരു പ്രശ്നക്കാരനാണ്, അവൻ പുറമേ കാണുന്ന പോലെ അല്ല കേട്ടോ. ഇത് സത്യണ്ണ എല്ലാ ആഴ്ചയും വന്ന് പറയാറുള്ളതാണല്ലോ, ഇതുവരെ തെളിവൊന്നും കിട്ടിയില്ലല്ലോ. തെളിവുണ്ട്. ശരി കേക്കട്ടെ, ഏത് പെണ്ണ? പെണ്ണ ആ സാധാരണ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞിട്ടാണല്ലോ നമ്പർ ഇറക്കാറല്ലേ, ഇപ്രാവശ്യം ഏത് പെണ്ണുമായിട്ടാ വിഹിതം? ഇപ്രാവശ്യം അവിഹിതം അല്ല, സാമ്പത്തിക തട്ടിപ്പ്. ആഹാ, അല്ല നിനക്ക് അയാളെ ഭയങ്കര മതിപ്പാണ് പ്രത്യേകിച്ച് ഒന്നും തോന്നൂല, പക്ഷെ ജനങ്ങൾ കണ്ട കാര്യം വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. എന്ത്, ആര് കണ്ടു? ഈ മൃഗം ഒരു ബേക്കറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഒരാൾ വന്ന് അയാളെ തടഞ്ഞു നിർത്തിയിട്ട് എന്റെ പൈസ എടുക്കൂന്ന് ചോദിക്കുന്നു. അത് പ്രശ്നമാവും നാന്ന് പറഞ്ഞ് നാട്ടുകാർ കണ്ടപ്പോ ഈ മൃഗം എന്ത് ചെയ്തു, ഇയാളെ വിളിച്ച് ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു, പതുക്കെ തടി ഊരി കാരക്കേറി രക്ഷപ്പെട്ടു. ഇതാരാ പറഞ്ഞത്? അവിടെ നിന്ന് മുഴുവൻ നാട്ടുകാരും കണ്ടു, എല്ലാരും കേൾക്കുകയും ചെയ്തു. ആരത്? അയാളെ ഇതിനു മുമ്പ് ഇവിടെ എന്തായാലും കണ്ടിട്ടില്ല. അയാൾ ഇവിടെ വന്ന് കാശ് ചോദിച്ച സ്ഥിതിക്ക് ഇത് ആ മൃഗത്തിന്റെ നാട്ടിലുള്ള ആരോ ആയിരിക്കും. അവിടെ എങ്ങാനും വെച്ച് കാശ് കടം മേടിച്ചിട്ട് പറ്റിച്ചിട്ട് ഇവിടെ വന്നായിരിക്കാം. അത് പ്രശ്നമായപ്പോയിരിക്കും സ്ഥലം മാറ്റം വാങ്ങി ഇങ്ങോട്ട് വന്നത്. പക്ഷെ അയാൾ മിടുക്കനാ, ഇവനെ വന്ന് കണ്ടെത്തി. ഇനിയിപ്പോ എന്തായാലും ഇന്ന് എന്തൊക്കെയോ പറഞ്ഞു ഒതുക്കി അങ്ങ് വിട്ടു. കാശ് കൊടുക്കാതെ വരുമ്പോണ്ടല്ലോ, അയാൾ ഇനിയും വരും. വന്നില്ലെങ്കിൽ ഞാൻ വരുത്തും. അയാളെ എനിക്കൊന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ മൃഗത്തിനെ ഞാനൊരു വഴിയാക്കിയനെ. സംഗതി ശരിയാണ് സാറേ. രാവിലെ ചായ കുടിക്കാനായിട്ട് ഗോപാലിന്റെ കടയിൽ പോയപ്പോ അവിടുത്തെ സംസാര വിഷയം ഇതായിരുന്നു. സംഭവം കണ്ടവരുണ്ട്, സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആൾ ആരാന്നും ആർക്കും അറിഞ്ഞു. എന്നാലും നമ്മളെ സ്റ്റേഷൻ ലിമിറ്റിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ. സാറേ, നമുക്ക് ആ ഡോക്ടറിന്റെ നാട്ടിലും അന്വേഷിച്ചാലോ? അല്ല, തട്ടിപ്പാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് അറിയാൻ പറ്റുമല്ലോ, അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അയാൾക്കെതിരെ കേസും കാണും. ഇല്ല, കേസുണ്ടാവാൻ വഴിയില്ല പൂക്കുഞ്ഞ്. കേസുണ്ടായിരുന്നെങ്കിൽ ഇയാൾ ഇതിനു മുമ്പ് സസ്പെൻഷനിൽ പോകണ്ടേ? ഒരു കാര്യം അങ്ങോട്ട് പറയാം സാർ, ഇയാളെ എങ്ങനെയും കണ്ടുപിടിച്ച് പരാതി എഴുതി വാങ്ങിച്ച് മൃഗ ഡോക്ടറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാറ് സ്റ്റാറാ. വൻ സാമ്പത്തിക തട്ടിപ്പ്, മൃഗ ഡോക്ടർ അറസ്റ്റിൽ എന്ന് പത്രത്തിൽ 4 വാർത്തയും കൂടെ സാറിന്റെ ഫോട്ടോയും അടിപൊളിയായിരിക്കും. ഈ ഫോട്ടോയും വാർത്തയൊന്നും അല്ല പോകുന്ന എന്റെ പ്രശ്നം. ഈ മൃഗം എന്നവിടെ കാലെടുത്ത് കുത്തിയോ അന്ന് പോയതാണ് എന്റെ മനസമാധാനം. എന്തായാലും ഇതോടുകൂടി അവന്റെ പണിയാൻ കഴിയും. മറ്റേ ആളെ കിട്ടി കേട്ടോ, ഈ ഡോക്ടറെ തെറി പറഞ്ഞില്ലേ, ഉള്ളിൽ കിട്ടി. കിട്ടിയോ? പേര് സോളമൻ, നാട് കോട്ടയം. ആണോ? ഞാനും നമ്മുടെ രാജേഷും കൂടെ ഒരു വീട് കാണാൻ വേണ്ടി പോയതാ. അന്നേരം ആളെ കണ്ടത് രാജേഷ് ഒറ്റ തോട്ടിൽ തന്നെ ആളെ തിരിച്ചറിഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ ചെന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പം അവൻ അവന്റെ പേരും നാടും മാത്രമേ പറഞ്ഞുള്ളൂ, വേറൊന്നും അവനങ്ങോട്ട് വിട്ടു പറയുന്നില്ല. പവിത്ര, ഒരു കാര്യം ചെയ്യ്, അവനെ നേരെ ഇങ്ങ് കൊണ്ടുവാ. ഇവിടെ വന്നു കിട്ടിക്കഴിഞ്ഞാലേ അവനെ കൊണ്ട് പരാതി എഴുതി മേടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഓക്കെ സാറേ. ഓക്കെ ഓക്കെ. പവിത്ര, സ്കൂട്ടറിലൊന്നും കൊണ്ടുവരണ്ട, പിന്നെ ഒരു ടാക്സി പിടിച്ചും കൂടെ കൊണ്ടുപോര്, അതിന്റെ കാശ് ഞാൻ തന്നോളാം. ആ ശരി 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 ശരി. ഓക്കെ സാർ. എന്താ സാറേ? പൂക്കുഞ്ഞേ, ആളെ കെട്ടി. ഓ, പവിത്രനാ വിളിച്ചത്? പവിത്രനാളെയും കൊണ്ട് ഇപ്പൊ ഇവിടെ വരും. പിന്നെ പരാതി തരാൻ മടി കാണും, ഏത് വിധേനയും എഴുതി മേടിച്ചോളണം, ഒരു പഴുതും ബാക്കി വെക്കരുത്. സാർ ധൈര്യമായിട്ട്, ഞാൻ എന്റെ ഇരിക്കുന്നത് ഞാൻ ഏറ്റു. ഞാൻ ഓ ഹലോ ആർച്ചേ, ഞാനാണ്. ആ മനസ്സിലായി. നീ എന്താ പറഞ്ഞത്? ആ മൃഗം അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് അല്ലേ? ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങള്. ആ മൃഗം പറ്റിച്ച ഒരാളെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അവന്റെ മൊഴി മാത്രം മതി ഇവനെ പൂട്ടാൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യേട്ടാ. നിനക്ക് എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. ഇത്തവണ ദൈവം എന്റെ കൂടെയാണ് മോളെ. ആ സത്യട്ടാ, ഹലോ. ദൈവം പോലീസിൽ ചേർന്നു. ഇന്ന് സത്യപാല സാറ് നല്ല ആവേശത്തിലാണ്. നമ്മുടെ സ്റ്റേഷന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു കേസ് ആദ്യമായിട്ടാണ്. ഇന്ന് സത്യ സാർ പൊളിക്ക്. ഇതെന്താ സംഭവം ഇപ്പോഴും എനിക്ക് പിടികിട്ടിട്ടില്ല. അതായത് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി തരാത്ത ഒരാളെ പോയി തപ്പിപ്പിടിച്ചോണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി എഴുതിപ്പിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് ആദ്യമായിട്ടാ ഞാൻ കേൾക്കുന്നത്. എന്റെ ലത സാറേ, സത്യ സാർ എന്തെങ്കിലും മനസ്സിൽ കണ്ടു കാണും.
വൻ തട്ടിപ്പാണെങ്കിൽ പത്രത്തിൽ വാർത്ത വരും. വാർത്ത വരുമ്പോ നമ്മുടെ ഇവിടെ ഫോട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാറിനോട് പറയണം. സാർ ഒറ്റയ്ക്ക് ഇന്ന് പടം പിടിച്ച് പത്രത്തിൽ കൊടുത്തുകളിക്കും. ഇതാണോ കക്ഷി? ഇതാണ് കക്ഷി. പേര് സോളമൻ. നല്ല തങ്കപ്പെട്ട സ്വഭാവ. എന്ത് ചെയ്യാം, തട്ടി പിടിച്ചെന്ന് പെട്ടുപോയി. പാവം. നമസ്കാരം. നമസ്കാരം. ഇരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി. എന്താ പേര്? സോളമൻ. വീട്? കോട്ടയം. ഞാൻ പവിത്രൻ്റെ അടുത്തല്ല ചോദിച്ചത്, ഞാൻ സോളമനോടാണ് ചോദിക്കണ. സോളമൻ പറയട്ടെ, എന്താ സോളമൻ്റെ പേര്? സോളമൻ. വീട് കോട്ടയം അല്ലേ? കോട്ടയം. എന്തിനാ ഇവിടെ വന്നേ? പവിത്രം വിളിച്ചോണ്ട് വന്നു. അതല്ല, കോട്ടയത്തു നിന്ന് എന്തിനാ ഇവിടെ വന്നേന്ന്? സത്യം പറയാലോ സാറേ, എനിക്ക് ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പണ്ടേ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വാങ്ങാൻ എനിക്കറിയാം. അങ്ങനെ വാങ്ങിക്കാനാണെങ്കിൽ എനിക്ക് പണ്ടേ കേസ് കൊടുക്കായിരുന്നു. അതെ, നിയമം കയ്യിലെടുക്കാനൊന്നും ഞങ്ങൾ ഇവിടെ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. അതിനാണ് ഇവിടെ പോലീസ് ഉള്ളത് കേട്ടോ. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരു കടലാസിൽ എഴുതി തരിക, ഞങ്ങൾ അന്വേഷിക്കും. എന്നിട്ട് ഏത് കൊലകൊമ്പനായാലും പൊക്കിയെടുത്ത് ഞാൻ അകത്തിടും. ഇത് പറയുന്നതേ എസ് ഐ സത്യപാലന. ഇനി പരാതി എഴുതി തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എഴുതിക്കോളാം. ഇവിടെ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, എനിക്ക് നിർബന്ധം. എഴുതട്ടെ? സാറിന് നിർബന്ധമാണെങ്കിൽ സാർ എഴുതിക്കോ. സോളമൻ കോട്ടയത്ത് നിന്ന് എന്തിനാണ് ഇവിടെ വന്നേ? കാശ് വാങ്ങാൻ. എത്ര രൂപയാണ് കിട്ടാനുള്ളത്? 3 ലക്ഷം രൂപ. അത്രേ ഉള്ളൂ? ഈ 3 ലക്ഷം രൂപയാണോ സാറ് വൻ സാമ്പത്തിക തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞത്? അല്ല, അതെ, ഇത് എനിക്ക് മാത്രം കിട്ടാനുള്ള കാശാ. ഇതുപോലെ വേറെ ഒരുപാട് പേർക്ക് കിട്ടാനുണ്ട്. അവരെയൊക്കെ സോളമൻ അറിയാമോ? പിന്നെ എനിക്കറിയാം. അവർക്കൊന്നും പരാതിയില്ലേ? അല്ല, വേണമെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് പരാതി കൊടുപ്പിക്കാമല്ലോ. അവരുടെയൊക്കെ ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ അറിയാമോ സോളമൻ? പിന്നെ അറിയാം, അറിയാം. ആ, അതെന്തായാലും നന്നായി. എന്ത് പറഞ്ഞാ അയാൾ നിങ്ങളുടെ നിന്ന് പൈസ മേടിച്ചത്? ആര്? ആരെന്നോ? ഇവിടെ നിങ്ങൾ എന്നാ പറഞ്ഞാണ് ഈ പറയുന്നത്? ഡോക്ടർ ജോർജ് തൊട്ട് നിങ്ങൾക്ക് പൈസ ആരായില്ലേ? ആ പൈസ മേടിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ കോട്ടയത്ത് നിങ്ങളെ വരെ വന്നത്. ആരായി ജോർജ് കുട്ടി? അതായത് ജോർജ് കുട്ടി എന്ന് പറയുന്ന ആളാണല്ലോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത്. എന്നാ ആര് പറഞ്ഞു? എൻ്റെ അച്ഛൻ പറഞ്ഞു. എൻ്റെ സോളമൻ ചേട്ടാ ഇന്നലെ ജംഗ്ഷനിൽ വെച്ച് ഡോക്ടറെ തടഞ്ഞു നിർത്തി നിങ്ങൾ പൈസ ചോദിച്ചില്ലേ? ഏത് പൈസ? നിങ്ങൾക്ക് തരാനുള്ള 3 ലക്ഷം രൂപ. ആര് തരാനുള്ളത്? എന്റെ ചേട്ടാ, ഞാൻ നേരത്തെ വഴി വെച്ച് നിങ്ങളോട് ഞാൻ ചോദിച്ചായിരുന്നു ജോർജ് കൂട്ടി ഡോക്ടർ നിങ്ങൾക്ക് പൈസ തരാനല്ലേ എന്ന്. അന്നേരം നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് പൈസ തരാനുണ്ടെന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞു? എന്റെ നാക്ക് ചൊറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഓ, അത് നിങ്ങൾ എന്നെ വഴിയിൽ വെച്ച് ചോദിച്ചു ജോർജ് കൂട്ടി ഡോക്ടർ എനിക്ക് കാശ് തരാനുണ്ടോ എന്ന്. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ കാര്യമാ ഈ സാറ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് 3 ലക്ഷം രൂപ കിട്ടാനുണ്ടോ? ഉണ്ടെങ്കിൽ അത് തരാനുള്ളത് ജോർജ് കുട്ടി അല്ലേ? അല്ലെങ്കിൽ ആ പൈസ വാങ്ങാനല്ലേ നിങ്ങൾ ഇവിടെ വന്നത്? ആണെങ്കിൽ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു വേണം. ഇല്ലെങ്കിൽ എന്തോ പവിത്ര. ഇത് ആരായി പവിത്രൻ? ആരായി പവിത്രൻ? അത് ശരി, കാര്യം അത്രത്തേക്ക് പറയാം. എടോ, നിങ്ങൾ എത്ര നേരം ഞാൻ തോളമൻ ചേട്ടാ തോളമൻ ചേട്ടനാ വിളിച്ചു, ഇനി എന്റെ നാക്കോണ്ട് വേറെ ഒന്നും വിളിപ്പിക്കുന്നു. അവന്റെ മുഴുത്ത ഭ്രാന്താ. അങ്ങനെ പറയാൻ പാടില്ല. സാറിനല്ല, ഞാനിവിടെ നേരത്തെ കൊണ്ടുപോയില്ലേ, അവൻ ഈ സ്റ്റേഷൻ കത്തിക്കും. സാറിന്റെ ജീവനോട് വേണമെന്നുണ്ടോ നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ? അല്ലെ, അവൻ സാറിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി. ഹലോ, 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 ഇടയ്ക്ക് എന്താണ് നിന്റെ ശബ്ദം? ഇടയ്ക്ക് എന്താ? ഉള്ളൂടാ.
ഞാൻ ബേക്കറിയിൽ നിന്ന് പുറത്തിറങ്ങിയതും എന്റെ കാശ് താടാന്ന് പറഞ്ഞോണ്ട് ഇയാൾ അങ്ങോട്ട് എന്റെ ഫ്രണ്ടി വരിക. എന്നിട്ട് പിന്നെ ബഹളമായി. എനിക്ക് അപ്പോഴേ മനസ്സിലായി മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന്. ഞാൻ അയാളെ പതുക്കെ പിടിച്ച് മാറ്റി നിർത്തി സംസാരിപ്പിച്ച് സമാധാനിപ്പിച്ച് വിട്ടു. അയാൾ ആരാന്നേ? അയാളുടെ പേര് കറക്റ്റ് തന്നെ, സോളമൻ. ഈ നാട്ടുകാരനല്ല. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാലേ, 4-5 വർഷം മുന്നേ അയാളെ ഗൾഫിൽ കൊണ്ടുപോകാൻ വിസ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് 3-4 ലക്ഷം രൂപ ആരോ മേടിച്ചു. എന്നിട്ട് പറ്റിച്ചു. പറ്റിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് മാനസികമായിട്ട് ചെറിയ പ്രശ്നമൊക്കെ തുടങ്ങി. പിന്നെ ആരെ കണ്ടാലും എന്റെ കാശ് താടാ താടാ എന്ന് പറഞ്ഞ് ബഹളം വെക്കും. വീട്ടുകാര് കുറെ ചികിത്സയൊക്കെ ചെയ്തു. പിന്നെ മുറിക്കകത്ത് പിടിച്ച് പൂട്ടിയിട്ടു. ഈ മുറിയിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ആദ്യം കണ്ട ബസ്സിൽ കയറി ഇവിടെ വന്ന് ഇറങ്ങിയതാ. ഭാഗ്യത്തിന് വീട്ടുകാര് മാൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തു. അതുകൊണ്ട് കൃത്യമായിട്ട് ഇയാളെ കണ്ടുപിടിച്ച് അപ്പൊ തന്നെ സോളമനെ കൊണ്ടുപോയി അവര്. ഇത് പറയാം. എന്നാലും ഞാൻ ചോദിച്ചപ്പോ ഇച്ചായം പറഞ്ഞില്ലല്ലോ അയാൾ അസുഖക്കാരനാണെന്ന്. എടി, നമ്മൾ അങ്ങനെ ഒരു ദിവസം എത്രയോ പേരെ കാണുന്നു, അതെല്ലാം നമുക്ക് ആൾക്കാരോട് പറഞ്ഞു നടക്കാൻ പറ്റുമോ? ഞാൻ ഇച്ചായനോട് ചോദിച്ചില്ലേ അയാൾക്ക് പൈസ കൊടുക്കാനുണ്ടെന്ന്. അപ്പൊ ഇച്ചായൻ എന്താ പറഞ്ഞത്? ഞാൻ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ടെന്ന്. ആരെയും ഒരുപാട് പേര്? ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വെള്ളം, ഈ വീട്ടിന്റെ വാടക, ഇതെല്ലാം ഒരുപാട് പേരല്ലേ, അതെല്ലാം കാശ് കൊടുക്കാനുണ്ട്. എന്റെ പൊന്നാലീസ, ഞാൻ ആലോചിക്കുന്നത് ആ പാവം സത്യപാലൻ സാറിന്റെ കാര്യമാ. എന്തുപറ്റി കഷ്ടമായി പോയി. എന്നാലും എന്താ അത്ര മോശത്തിട്ടാ ഇത്? ഒരാള് പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന് SI കൈവയ്ക്കാന്ന് പറഞ്ഞാ കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യമാ. പിന്നെ വഴിയെ പോയ പ്രാന്തരെ പിടിച്ച് സ്റ്റേഷനിൽ കയറ്റി. ഇതല്ലാതെ ഇതിനപ്പുറം എന്നാ സംഭവിക്കാൻ വേണ്ടിട്ട്? നിങ്ങക്ക് എന്തിന്റെ സുഖമായിരുന്നു സത്യേട്ടാ? ഈ സംഭവം എന്നറിയോ, ഈ ഡോക്ടർ ആർക്കോ പൈസ കൊടുക്കാനുണ്ടെന്ന് കേട്ടപ്പം മുതല് അതൊന്ന് പൊലിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. പക്ഷെ വേറൊരു കാര്യം, സാർ ഉദ്ദേശിച്ച പോലെ നടന്നിരുന്നെങ്കിൽ ഡോക്ടർ ഇപ്പൊ ലോക്കപ്പിൽ കിടന്നേനെ അല്ല സാറേ? ഡോക്ടർ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ വീട്ടിലിരിപ്പുണ്ട്. പ്രാന്തന്റെ വാക്കും കേട്ടോണ്ട് എന്നെ കുഴി ചാടിച്ചില്ലേ? നിന്നെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാ മതിയല്ലോ. ചേടാ, ഞാൻ മാത്രമല്ലല്ലോ ഈ ജംഗ്ഷനിലുണ്ടായ സംഭവം നാട്ടുകാർ മുഴുവൻ കണ്ടതാ. പിന്നെ നിങ്ങളുടെ പോലീസുകാർക്കും അറിയാം. ആ പോലീസുകാരുടെ കാര്യം ഒന്നും പറയാതിരിക്കാൻ നല്ലത്. സ്വന്തം SI ഒരാളെങ്കിലും ഇട്ട് പെരുമാറിയിട്ട് ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും ഒരാളും ഉണ്ടായിരുന്നില്ലല്ലോ. എന്റെ പൊന്നു മെമ്പറെ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അവന്റെ സ്വഭാവം മാറിയതും അടി കിട്ടിയതും അല്ല, ഒറ്റ നിമിഷമാ. ആദ്യത്തെ അടി കിട്ടിയത് എനിക്കിട്ടായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് പോലീസുകാരോട് പറയുന്ന സമയം കൊണ്ട് സാറിന്റെ പരുവം ഇതുപോലായി. പവിത്ര നാള് കൊള്ളാമല്ലോ, പവിത്ര വിചാരിച്ചു ഒന്ന് പിടിച്ചു മാറ്റാൻ പറ്റില്ലായിരുന്നോ? എന്റെ പൊന്നു മെമ്പറെ ഉള്ളത് പറയാലോ, അടി കിട്ടിയാൽ ഓടുക എന്നുള്ളത് എന്റെ പണ്ടേ ഉള്ള ശീലമാണ്. അല്ലാതെ സിനിമാ ശൈലി ചങ്കും പിരിച്ചു നിന്നാലേ ഉള്ളത് അടിയും കൂടെ കേടാവും. എനിക്കിട്ട് അടി കിട്ടി, ഞാൻ ആദ്യം ഓടി. ഞാനോടത്ത് സാറ് ഓടുമായിരിക്കും. ഓടണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവന്റെ കശത്തിന്റെ ഇടയിലായിരുന്നു എന്റെ കഴുത്ത് കഷ്ടം. പവിത്രോ, ഓ ഈ ഭ്രാന്തന്മാരുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുമ്പോഴല്ല, നല്ല ആരോഗ്യ നമ്മൾ കൂട്ടിയാ കൂടുതലടാ. സത്യത്തിൽ ആർക്കാ ഭ്രാന്ത്? അയാക്കോ അതോ നിങ്ങക്കോ? എന്റെ അമ്മ എപ്പോഴും